गुड मॉर्निंग स्टूडेंट्स इन नाम पढ़ा एनबीएन मेट्रिक्स आ मेट्रिक्स ऐगन वैल्यूस ऐगन वेक्टर्स कंपिड़ी अब अब कुछ वर्किंग रूल नमुक वर्किंग रूल नोक अब फस्ट नमुक क्वस्टन गिवन एनबीएन मेट्रिक्स एनबीएन मेट्रिक्स नमुक ए मेट्रिक्स स्क्वय मेट्रिक्स इन नाम मेट्रिक्स अद ऑर्डर और ऐडेंटिटी मेट्रिक्स चूस मेट्रिक्स ऑर्डर रॉइंट चूस ऐडेंटिटी मेट्रिक्स ऑफ सेम ऑर्डर ऑर्डर ऑफ ए चूस अब മൂന്നാമത്തെ കേസ് എന്താണ് ചെയ്യാ ഈ ഐ എന്ന മാട്രിക്സിനെ മൾട്ടിപ്ലൈ ഐഡന്റിറ്റി മാട്രിക്സ് ബൈ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ നമുക്ക് എന്താ കിട്ടണേ ലാംഡ ഐ എന്ന് കിട്ടും ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം എയിൽ നിന്ന് ലാംഡ ആയി കുറയ്ക്കണം എയിൽ നിന്ന് ലാംഡ ആയി കുറച്ചു അപ്പ നമുക്ക് കിട്ടുന്ന മാട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഗൻ മാട്രിക്സ് അപ്പ ഐഗൻ മാട്രിക്സ് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പില് ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും നമുക്ക് ഇതിനെ ഈക്വൽ ടു സീറോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും ആ പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ ഡിഫറെന്റ് വാല്യൂസ് കിട്ടും വി ഗെറ്റ് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ലാംഡ ആ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ലാംഡ ആർ നോൺ ആസ് Eigen values. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത് ലാംഡയുടെ വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂസ് അപ്പൊ ലാംഡയുടെ വാല്യൂസ് നമുക്ക് കിട്ടി അപ്പൊ അതിനെ പറയുന്ന പേരാണ് ഐഗൻ വാല്യൂസ് ഇനി ഐഗൻ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കുറച്ചു മുമ്പ് കിട്ടിയ എ മൈനസ് ലാംഡ ഐ ഇതാണ് ഐഗൻ മെട്രിക്സ് അതിനോടുകൂടി നമ്മൾ എക്സ് ചേർത്ത് വെക്കുക എക്സ് അപ്പോൾ 2/2 മാട്രിക്സ് ആണെങ്കിൽ എക്സ് വൺ എക്സ് ടു രണ്ട് വേരിയബിൾ ആയിരിക്കും 3/3 ആണെങ്കിൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആയിരിക്കും എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു സീറോ ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് ഇങ്ങനെ എഴുതാം എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു സീറോ ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് ഈ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വി ഗെറ്റ് വാല്യൂസ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര x1 x2 values of x1 x2 are known as these are known as eigen vectors ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഐഗൻ വെക്ടേഴ്സ് കണ്ടോ നമുക്ക് ഐഗൻ വെക്ടേഴ്സ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുക അപ്പൊ എന്തൊക്കെയാണ് ആ സ്റ്റെപ്പ് ആദ്യം തന്നെ നമുക്കൊരു എൻബിഎൻ മാട്രിക്സ് തന്നുണ്ടാവും അതിന് നമ്മൾ എ എന്ന് പേര് വിളിച്ചു ആ എയുടെ അതേ ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മാട്രിക്സ് നമ്മൾ ചൂസ് ചെയ്തു എയുടെ അതേ ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്തു അതിനെ നമ്മൾ എന്ത് പേര് കൊടുക്കും ഐ എന്ന് പേര് കൊടുക്കും അതിനുശേഷം ആ ഐ എന്ന മെട്രിക്സിനെ എന്തുകൊണ്ട് ഗുണിക്കും ലാംഡ എന്നൊരു സ്കെയിലർ കൊണ്ട് വി മൾട്ടിപ്ലൈ ഐഡന്റിറ്റി മാട്രിക്സ് ബൈ ലാംഡ ലാംഡ എന്ന് പറഞ്ഞ സ്കെയിലർ ആണ് ലാംഡ ഈസ് എ സ്കെയിലർ സ്കെയിലർ കൊണ്ട് ഗുണിക്കും അപ്പൊ നമുക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടും ലാംഡ ഇൻറ്റു ഐ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഫസ്റ്റ് എ എന്ന മെട്രിക്സിൽ നിന്ന് ലാംഡ ആയി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും അപ്പൊ എ മൈനസ് ലാംഡ എന്നുള്ള പുതിയൊരു മെട്രിക്സ് കിട്ടും ആ മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഐഗൻ മെട്രിക്സ് അതിനെ പറയുന്ന പേരാണ് ഐഗൻ മെട്രിക്സ് അതിനുശേഷം ആ മെട്രിക്സിന്റെ എ മൈനസ് ലാംഡ ലാംഡ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കും ഡിറ്റർമിനന്റ് നമ്മൾ സീറോയോട് ഇക്വേറ്റ് ചെയ്യും ആ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലോ ക്യൂബിക് പോളിനോമിയലോ ഒരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടും ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ പല പല വാല്യൂസ് കിട്ടും ആ ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഐഗൻ വാല്യൂസ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു
ഇനി നമുക്ക് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് കിട്ടിയ ഐഗൻ മെട്രിക്സ് എക്സുമായിട്ട് ചേർത്ത് വെക്കുക. എക്സ് എന്നുള്ളത് 2x2 മെട്രിക്സ് ആണെങ്കിൽ രണ്ട് വേരിയബിൾ ആയിരിക്കും, എക്സ് വൺ എക്സ് ടു. 3x3 ആണെങ്കിൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വരും. അതുമായിട്ട് ചേർത്ത് വെച്ച് എ മൈനസ് ലാംഡ x = 0 അങ്ങനെ എഴുതുമ്പോൾ ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ഈ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ, അതായത് എക്സ് വൺ എക്സ് ടു എക്സെട്ര കിട്ടും. ആ വാല്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് ഐഗൻ വെക്ടേഴ്സ്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എ മൈനസ് ലാംഡ ഐനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് വൺ എക്സ് ടുവിന്റെ വാല്യൂ കിട്ടും. ആ വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഗൻ വെക്ടേഴ്സ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെട്രിക്സ് തന്നാൽ, ഒരു എൻ ബൈ എൻ മെട്രിക്സ് തന്നാൽ അതിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ. ഓക്കേ.